നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ലിസ, ഞാൻ ഇത് തിയോ. അപ്പോൾ ഇന്ന് ചേട്ടൻ വീട്ടിലില്ല, അതുകൊണ്ടാണ് ചേട്ടനെ കാണിക്കാത്തത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ക്രിസ് വീട്ടിലില്ല പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് സ്ക്വിഡ്. സ്ക്വിഡ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്തുവാ, മലയാളത്തിൽ എൻ്റെ പേര് എനിക്കറിയത്തില്ല, സോറി. അപ്പോൾ സ്ക്വിഡ്, സ്ക്വിഡിൻ്റെ ഒരു കറിയാണ് വെക്കാൻ പോകുന്നത്, നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്, ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാൻ കാണുമ്പോഴേ. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് ഒനിയൻ, പിന്നെ എന്തുവാ ഈ, ഞാനൊരു വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു വലിയ സവാള, പിന്നെ ഒരു ഗ്രീൻ ചില്ലി, ഒന്നല്ല ഒരു രണ്ട് വലിയ ഗ്രീൻ ചില്ലി, പിന്നെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതാട്ടോ. പിന്നെ ഞാൻ ടൊമാറ്റോ അത് ഒരു പേസ്റ്റാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഷോപ്പിൽ നടത്തത്തെ പോലെ ഫ്രഷ് അധികം കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫ്രോസൺ വാങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഫ്രോസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ലൈക്ക് എന്താ പറയുക, അതിനകത്തിട്ട് കുക്ക് ചെയ്ത് സംഭവം എടുക്കാൻ പോകണം. ഇത് ഞാൻ പാക്കറ്റ് നോക്കിയപ്പോഴാണ് കണ്ടത്. ഇത് സ്ക്വിഡ് മാത്രമല്ല, അവിടെ അതിൽ പ്രോൺസ് ഉണ്ട്. സോ മിക്സ് ആയിട്ടുള്ള മീനാണ്. സോ സ്ക്വിഡും പ്രോൺസും കൂടെ രണ്ടിനും കൂടെ ചേർത്തിട്ട് വെക്കുന്നതാണ്. സോ യാ, അപ്പോൾ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. തിയോ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ പോകണാടാ. തിയോ, നീ മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ പോകണം. ഏ, നമുക്ക് സ്ക്വിഡ് വെക്കണ്ടേ, പ്രോൺ വെക്കണ്ടേ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണ്ടേ, ഫുഡ് കഴിച്ച ഫുഡ് വെക്കണ്ടേ. എന്തുവാ അമ്മനെ ഹെൽപ്പ് ചെയ്യാണോ? തിയോ മമ്മീനെ ഹെൽപ്പ് ചെയ്യാണോ? തിയോ, തിയോ മമ്മീനെ ഹെൽപ്പ് ചെയ്യാണോ? മമ്മീനെ ഹെൽപ്പ് ചെയ്യാണോ? തിയോ വെച്ചോ, വെച്ചോ, വെച്ചോ. ആ മമ്മി കാണാം വേണ്ടേ? ആ ശരി, വെച്ചോ. അപ്പോൾ ഗായ്സ് നമ്മൾ ആദ്യം പാന് അടുപ്പത്ത് വെച്ച് എന്താ പറയുക, ചൂടാക്കിയിട്ട് പിന്നെ എന്താ പറയുക, എണ്ണ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിചാരിച്ചു മസാല നമുക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു കുഞ്ഞിതിൽ മല്ലി, മുളക്, മഞ്ഞൾ, പിന്നെ എന്താ കുരുമുളക്, പിന്നെ ശകലം ഗരം മസാല. അപ്പം നിങ്ങൾ കുക്ക് ചെയ്യുന്നതിൻ്റെ അതിനനുസരിച്ച് മസാല എടുത്ത് വെച്ചാൽ മതി. ഞാൻ എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അടുത്ത് അത് കുക്ക് ചെയ്ത് വരുമ്പോൾ അത് എടുത്ത് ഇടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഓരോന്നായിട്ട് നമുക്ക് എടുത്തിടണ്ട, എല്ലാം ഒരുമിച്ച് അങ്ങ് തട്ടിയാതെ. അപ്പോൾ ആദ്യം ശകലം എണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായതിന് ശേഷം എന്താ പറയുക, നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇത് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാനാണെങ്കിൽ എന്താ പറയുക, മീഡിയം ഹീറ്റിൽ വെക്കാൻ മറന്നുപോയി. അപ്പം എന്താ പറയുക, എൻ്റെ അത് ഞാൻ കരിഞ്ഞു എന്ന് വിചാരിച്ചു, പക്ഷേ ആക്ച്വലി അത് കരിഞ്ഞില്ല, നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഓൾറൈറ്റ്. പിന്നെ അപ്പോൾ ആദ്യം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതൊന്ന് ഗോൾഡൻ ആയതിന് ശേഷം കുറച്ച് എന്താ പറയുക, കുറച്ചോ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന, കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമുക്ക് സവാളയും കൂടെ ഇടാം. എന്നിട്ട് സവാള നല്ലപോലെ ഒന്ന് കുക്കായതിന് ശേഷം ആദ്യം മസാല ഇട്ട്, പിന്നെ മസാല ഒന്ന് എന്താ പറയുക, നന്നായിട്ട് ആ എന്താ പറയുക, ഈ പച്ചമണമൊക്കെ മാറി എന്ന് പറയത്തില്ലേ, ആ സംഭവം വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തുള്ള ഇടാം. അപ്പം തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഈ ഓണിയൻസൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരട്ടെ. ഞാൻ ഈ റെസിപ്പി ഈ പറയുന്ന സംഭവത്തിലെ ഭയങ്കര ഇതാട്ടോ, ലൈക്ക് എനിക്കത് അങ്ങ് ആക്ച്വലി ഇതിലേക്ക് എല്ലാവരും ചെയ്യുമ്പോൾ ഇത് ചെയ്യാൻ വരത്തില്ല, അപ്പോൾ ക്ഷമിക്കുക. പിന്നെന്താ അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ സവോള നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ലൈക്ക് ഒരുപാട് ഗോൾഡൻ ലൈക്ക് അതുപോലത്തെ സംഭവം ആവണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കുക്കായി എന്താ പറയുക, ഒരു ആ സ്ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡൻ ബ്രൗൺ ആവുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, മറ്റേ മസാലകളൊക്കെ ഇടാം. അപ്പോൾ ആ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ എന്താ പറയുക, ഈ പോപ്പി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. സോ അത് വെച്ച് ഞാൻ കളിക്കാറുണ്ട്. ഞാൻ ഇതിൻ്റെ സൗണ്ട് ഇടാത്ത കാരണം, ബിക്കോസ് ബാക്ക്ഗ്രൗണ്ടിൽ തിയോൻ്റെ ടി വി കിടപ്പുണ്ടായിരുന്നു, പിന്നെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അതൊന്ന് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ എന്തുവാ, ആ അപ്പോൾ മസാല ഇട്ടിട്ട് അതൊരു കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതൊന്ന് സെറ്റായതിനു ശേഷം നമുക്ക് പിന്നെ അടുത്തുള്ള നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. പിന്നെ അത് നല്ലപോലെ വഴണ്ടതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഞാനൊരു കുഞ്ഞ് മൂന്ന് തക്കാളിയാണ് ലൈക്ക് അത് ഭയങ്കര പേസ്റ്റും അല്ല എന്നാൽ അങ്ങനത്തെ ഒരു സംഭവത്തിലാണ്. ലൈക്ക് ഇവിടെ നമുക്ക് ബ്ലെൻഡർ ഉണ്ട്, അപ്പോൾ ബ്ലെൻഡറിലിട്ടൊരു രണ്ട് കറക്കി കറക്കി എടുത്തതാണ്. സോ ഭയങ്കര സ്മൂത്ത് അല്ല, പക്ഷെ എന്നാലും ലൈക്ക് ഒരു കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ലൈക്ക് ഇനി ഒന്ന് തക്കാളി ഒന്ന് അടച്ച് വെച്ചൊരു ഞാൻ എത്രയാ ഒരു ഫൈവ് മിനിറ്റ്സോളം ഞാൻ അത് കുക്ക് ചെയ്തു. അത് പേസ്റ്റ് ആയത് കാരണം എനിക്ക് ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വലിയ സമയമൊന്നും വേണ്ട. പിന്നെ ആ പച്ചച്ചവയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് പിന്നെ യുനോ അടുത്ത് പിന്നെ അത് റെഡിയാക്കുന്നതേ ഉള്ളൂ. പിന്നെ ടൊമാറ്റോ ഒന്ന് കുക്കായതിന് ശേഷം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇളക്കി ഇടാൻ മറക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ എല്ലാം കൂടെ അങ്ങ് അടി പിടിച്ചു പോവും. പിന്നെ ടൊമാറ്റോ ഒന്ന് കുക്കായതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫ്രോസണായിട്ട് ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്രോസൺ സീ ഫുഡ് നമുക്ക് ഇടാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വിഡ് ഉണ്ട് പിന്നെ പ്രോണും ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ അതിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കുന്നില്ല, ബിക്കോസ് എന്താ പറയുക, ഫ്രോസൺ ആയത് കാരണം അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടായിരിക്കും. സോ ഇനോ അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ യാ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മുടെ മീന് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമുള്ളതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ തൽക്കാലത്തേക്ക് ലൈക്ക് എന്താ പറയുക, ഈ ഒരു സംഭവം മാത്രം മതി. പിന്നെ അഗൈൻ അത് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്യുക. പിന്നെ ഇത് ഞാൻ കുക്ക് ചെയ്ത് എത്ര എത്ര സമയം ഞാൻ കുക്ക് ചെയ്തു എന്ന് എനിക്കറിയത്തില്ല. ലൈക്ക് ഒരു ഐ തിങ്ക് ഒരു 10-15 മിനിറ്റ്സോളം ഞാൻ കുക്ക് ചെയ്ത് കാണും ലൈക്ക് അടച്ചു വെച്ച്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അതൊന്ന് തുറന്നു പിന്നെ ഇളക്കി ഇട്ട് കൊടുത്തു പോലേക്ക് അടി പിടിക്കാണ്ടിരിക്കാൻ. പിന്നെ കുറച്ച് അതൊന്ന് മെൽറ്റായി അതൊന്ന് കുക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ബോയിൽ ചെയ്ത വെള്ളം ആട്ടോ ഒഴിച്ചത്. ലൈക്ക് അധികം ഞാൻ ഒഴിച്ചിട്ടില്ല, കുറച്ച് ബോയിൽ ചെയ്ത വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. സോ വീണ്ടും അഗൈൻ അത് ഒഴിച്ചിട്ട് ആവശ്യത്തിന് സോൾട്ട് ഇട്ടിട്ട് പിന്നെ എന്തുവാ വീണ്ടും ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് ലൈക്ക് അത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. പിന്നെ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഉണ്ടായിട്ട് ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. സോ ഇതാണ് ഞാൻ പറഞ്ഞ പ്രോൺ സീ ഫുഡ് കറി. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ഇതിലേക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല, ഒരു വേഗം തട്ടിക്കൂട്ട് സംഭവമാണ്. പക്ഷേ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ചോറൊക്കെ കഴിച്ചു, അപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പറ്റിയൊരു സംഭവമാണ്. ലൈക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഒരു മീൻ ഫാന്റാസ്റ്റിക് എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ചോറിൻ്റെ കൂടെ അത്യാവശ്യത്തിന് ടേസ്റ്റോടെ കഴിക്കാൻ പറ്റിയ ഒരു സംഭവത്തിൽ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ ഡെഫിനറ്റ് ആയിട്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇത്രേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി എൻ്റെ ഒരു കുഞ്ഞ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത തവണ ഇവിടുത്തെ ഒരു റെസിപ്പി ആയിട്ട് വരാം. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി യു കെയിലത്തെ റെസിപ്പിയൊക്കെ ചെയ്യത്തില്ലേ, ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. സോ അടുത്ത റെസിപ്പി നമുക്കതൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ബൈ.